ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ പകലിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ കർത്താവ് നൽകിയ നല്ല അവസരങ്ങൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്, വാഴ്ത്തുകയാണ്. ഇന്നത്തേതായ ഈ പകലത്തെ ശുശ്രൂഷ ലീഡ് ചെയ്യുവാനായി കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജെയിംസ് ചാക്കോ അവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട കൊയർ കർത്താവ് നമുക്ക് നൽകിയല്ലോ. കർത്താവിനെ പാടി സ്തുതിക്കുവാൻ കർത്താവ് സഹായിച്ചു. അനേക വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു കൊണ്ടിരുന്നല്ലോ. തുടർന്നും കർത്താവിൻ്റെ വചനത്തിൻ്റെ ചുറ്റാകെ നാം ഇരിക്കുമ്പോൾ തുടർന്നുള്ള നിമിഷങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല സമയത്തിനായി നന്ദി നിറഞ്ഞ ഉള്ളത്തോട് ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. തുടർന്നുള്ളതായ വചന ശുശ്രൂഷ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. നിന്റെ ജനത്തെ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്താൽ കർത്താവെ നൽകുന്ന വിടുതൽ, വചനത്താൽ നൽകുന്നതായ രൂപാന്തരം, അത് ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തതാണല്ലോ. ദുർക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സർവശക്തനായ ദൈവം വചനത്തിൻ്റെ ചുറ്റാകെ ഇരിക്കുന്നത് എല്ലാ ജനത്തെയും പരിശുദ്ധാത്മാവ് ഇടപെടുവാനായി പ്രാർത്ഥിക്കുന്നു. ദൈവാത്മാവ് തന്നെ അടിയനെ മറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ആഗ്രഹിച്ചതായ അങ്ങയുടെ തിരുമനസ്സിലുള്ളതായ എല്ലാ വിഷയങ്ങളും ആലോചനകളും നിന്റെ ജനത്തിന് പകർന്നു കൊടുക്കുവാൻ കർത്താവിനെ അധികാരപ്പെടുത്തുവാനായി പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി നിന്റെ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ കൃപ എല്ലാ ഭവനങ്ങളെയും ഭരിക്കുവാനായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവജനത്തിനും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 2 തീമത്തിയോസ് 2:20 അതിൻ്റെ 20 വാക്യം. എന്നാൽ ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങളും മാത്രമല്ല മരവും മണ്ണും കൊണ്ടുള്ളവയുമുണ്ട്. ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. ഈ 2 തീമത്തിയോസ് 2 അപ്പോസ്തലനായ പൗലോസ് ഏറ്റവും ഒടുവിൽ എഴുതിയ ലേഖനമായിട്ടാണ് കരുതപ്പെടുന്നത്. തീമത്തിയോസ് എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തെ മാനിക്കുന്നവൻ എന്നാണ്. പൗലോസിൻ്റെ നിജപുത്രനും എഫസോ സഭയിലെ ശുശ്രൂഷകനുമായിരിക്കുന്നതായ തീമത്തിയോസിന് പൗലോസ് ഉപദേശത്താലും തൻ്റെ പ്രബോധനത്താലും പ്രോത്സാഹനങ്ങളുമായിട്ടാണ് ഈ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. തിരുവചനത്തെ മുറുകെ പിടിക്കുക, കഷ്ടം സഹിക്കുക, കർത്താവായ യേശുവിൻ്റെ സാക്ഷിയായി അന്ത്യം വരെ നിൽക്കുക എന്ന വിഷയങ്ങളെ മനസ്സിൽ സംഹരിച്ച് അതിനായി ജീവിതം നയിക്കുവാൻ പൗലോസ് തീമത്തിയോസിനെ ആഹ്വാനം ചെയ്യുന്നതായിട്ടാണ് ഈ 2 തീമത്തിയോസ് 2 നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നാം വായിച്ചതായ കുറിവാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. 2 തീമത്തിയോസ് 2:20 ഒരിക്കൽ കൂടി ഞാൻ വേദഭാഗം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല മരവും മണ്ണും കൊണ്ടുള്ളവയും ഉണ്ട്. ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. അല്പനേരത്തെ ഇന്നത്തെ ദൈവം എനിക്ക് തന്നിരിക്കുന്നതായ ദൂതിതാണ് ചക്രത്തിന്മേൽ പണിയപ്പെടുന്ന മാനപാത്രങ്ങൾ. ചക്രത്തിന്മേൽ പണിയപ്പെടുന്ന മാനപാത്രങ്ങൾ. പ്രിയരെ, നമ്മുടെ വീട്ടിൽ നല്ല പാത്രങ്ങളും ഹീനപാത്രങ്ങളുമുണ്ട്. നല്ല പാത്രങ്ങൾ മാന്യകാര്യത്തിനും നാം ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഒരിക്കലും ഹീനപാത്രങ്ങൾ നാം നല്ല കാര്യത്തിന് ഉപയോഗിക്കാറില്ല. എങ്ങനെയാണ് പാത്രങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന്
നാം അറിയേണ്ടിയിരിക്കുന്നു. പാത്രങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നാം അറിയണമെങ്കിൽ, അതിനെ മനസ്സിലാക്കണമെങ്കിൽ, കുശവൻ്റെ പണിശാലയിലേക്ക് നാം കടന്നു ചെല്ലേണ്ടിയിരിക്കുന്നു. യിരെമ്യാവിൻ്റെ പ്രവചന പുസ്തകം 18:1-5 വാക്യങ്ങളിൽ നാം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുന്നതാണ്. അതിൻ്റെ 18 ഇരമ്യ പ്രവചൻ്റെ പുസ്തകം 18:4 മൂന്നാം വാക്യം അങ്ങനെ ഞാൻ കുശവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു. കുശവൻ വെളിയിൽ കിടക്കുന്ന അവിടെ നാം കാണുന്നത് ഇതാണ്. അങ്ങനെ ഞാൻ കുശവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു. പ്രൈസ് ദ ലോർഡ്. പ്രിയരെ, പുറമ്പിൽ കിടക്കുന്നതായ ആ കളിമണ്ണിനെ കുശവൻ എടുത്തുകൊണ്ട് വന്ന് അതിലുള്ളതായ കല്ല്, മുള്ള്, മറ്റും അഴുക്കുകളെല്ലാം എടുത്തു കളഞ്ഞ് വെള്ളത്തിനാൽ അതിനെ കുഴച്ച് ശുദ്ധീകരിച്ച് തൻ്റെ ചക്രത്തിന്മേൽ വെച്ച് താൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ പാത്രങ്ങളായി മാറ്റുകയാണ്. താൻ അങ്ങനെ തൻ്റെ ചക്രത്തിന്മേൽ, തൻ്റെ ഇഷ്ടത്തിന്മേൽ പണിതെടുക്കുന്ന പാത്രങ്ങളെ നല്ല കാര്യത്തിനും മറ്റ് പാത്രങ്ങളെ ഹീനമായ കാര്യത്തിനും ഉപയോഗിക്കാറുണ്ട്. പ്രിയ ദൈവമക്കളെ, നാമും ഒരിക്കൽ പുറം വെളിയിൽ കിടന്നവരാണ്. എന്നാൽ കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തു. നമ്മുടെ കുറവുകളെല്ലാം പോക്കി, നമ്മുടെ അഴുക്കുകളെല്ലാം കർത്താവായ യേശു തൻ്റെ രക്തത്താൽ നീക്കി നമ്മെ ശുദ്ധീകരിച്ച് ദൈവത്തിന് കൊള്ളാവുന്ന പാത്രമാക്കി തീർത്തിരിക്കുകയാണ്. എന്നാൽ നാം ഓരോരുത്തരും ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ പ്രയോജനമുള്ള മാനപാത്രമായി ആയിത്തീരണമെന്ന് കർത്താവിന് ആഗ്രഹമുണ്ട്. ഇന്ന് പകലിൽ കർത്താവിൻ്റെ ആഗ്രഹത്തിന് നാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ തീർച്ചയായും നാം ഓരോരുത്തരും കർത്താവിന് മാനപാത്രങ്ങളായി കർത്താവ് തീർക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എങ്ങനെയാണ് നാം കർത്താവിന് പ്രയോജനപ്പെടുന്ന മാനപാത്രങ്ങളായി തീരുവാൻ സാധിക്കുന്നത്? അതിന് ഒരു വേദഭാഗം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 1 തീമത്തിയോസിൻ്റെ ലേഖനം 6:11. 1 തീമത്തിയോസ് 6:11. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. പ്രൈസ് ദ ലോർഡ്. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ, പൗലോസ് തൻ്റെ നിജപുത്രനായ തീമത്തിയോസിനോട് പറയുകയാണ്. ദൈവത്തിൻ്റെ മനുഷ്യനായ തീമത്തിയോസെ, അത് വിട്ടോടി. അത് വിട്ടോടി എന്ന് പറയുമ്പോൾ ലോകത്തിൻ്റെ കാര്യങ്ങൾ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് ജയകരമായി വരാത്ത എന്തൊക്കെ തടസ്സങ്ങളുണ്ടോ അതിനെല്ലാം വിട്ട്, ദൈവീതപ്രകാരം ഇല്ലാത്ത എല്ലാ വിഷയങ്ങളെയും വിട്ടിട്ട് ലോകപ്രകാരമുള്ള വിഷയങ്ങളെല്ലാം നാം അതിനെ ഗണ്യമാക്കാതെ അതിനെ വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുവാൻ പൗലോസ് തീമത്തിയോസിനെ ആഹ്വാനം ചെയ്യുകയാണ്. പ്രിയ ദൈവജനമേ, ഒരു മാനപാത്രത്തിന് വേണ്ടുന്ന യോഗ്യതയാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 6 വിഷയങ്ങളെയാണ് നാം വായിച്ചത്. നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത. ഈ 6 കാര്യങ്ങളാണ് നാം ശ്രദ്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികപ്പെടുത്തിയാൽ ഒരു മാനപാത്രത്തിനു വേണ്ടുന്ന യോഗ്യതകളാണ്
ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ആറ് കൂട്ട വിഷയങ്ങളെ നമുക്ക് മൂന്നായി തിരിക്കാം. ഒന്ന്, നീതി ഭക്തി. നീതി ഭക്തി എന്ന് പറയുന്നത് ദൈവത്തോടുള്ള കടപ്പാടിനെ, ബന്ധത്തെ കാണിക്കുകയാണ്. രണ്ടാമതായിട്ട് വിശ്വാസം, സ്നേഹം. വിശ്വാസം, സ്നേഹം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനത്തെ കാണിക്കുന്നതാണ്. മൂന്നാമതായിട്ട് ക്ഷമ, സൗമ്യത. ഇത് നമ്മുടെ മനോഭാവത്തെ കാണിക്കുന്നു. അതായത് ക്രിസ്തുവിനെ നിഷേധിക്കുന്നതായ ഈ ലോകത്തിൽ ദൈവമക്കളുടെ മനോഭാവത്തെ കാണിക്കുകയാണ്. അങ്ങനെ നാം ഈ ആറുകൂട്ടം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ചാൽ, അതിനുവേണ്ടി നാം ആഞ്ഞ് പരിശ്രമിച്ചാൽ, അതിനെ നാം പിന്തുടർന്നാൽ തീർച്ചയായും ദൈവത്തിന് കൊള്ളാവുന്ന മാനപാത്രമായി, അല്ലെങ്കിൽ ഒരു മാനപാത്രത്തിനു വേണ്ടുന്ന യോഗ്യതകളാണ് നാം ഇവിടെ ശ്രദ്ധിച്ചത്. പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ളവരെ, ക്രിസ്തുവിൻ്റെ മാനപാത്രങ്ങളായി തിരഞ്ഞെടുത്ത നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ നാം നമ്മുടെ ജീവിതം മുൻപോട്ട് പോകുമ്പോൾ നാം ഈ ലോകത്തിൻ്റെ മുൻപിൽ, മറ്റു ജനങ്ങളുടെ മുൻപിൽ സൗമ്യതയോട് കൂടെ, സ്നേഹത്തോട് കൂടെ നാം ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ കർത്താവ് നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. ഒരു വല്ലാത്ത പ്രതിസന്ധിയിൽ കൂടി നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോകം വല്ലാതെ ഭയത്തിലായിരിക്കുകയാണ്. എന്നാൽ ഈ ഭയത്തിൽ നിന്ന് ലോകജനത്തെ രക്ഷിക്കുവാനായി, ഭീതിയിലായിരിക്കുന്നതായ ജനത്തെ രക്ഷിക്കുവാനായി, ആമിൻ, എങ്ങനെയോ അറിയാതെ ആഴമുള്ള വെള്ളത്തിലേക്ക് വീണതായ വ്യക്തിയെ ഒന്ന് കരം കൊടുത്ത് രക്ഷിക്കുവാനായി ദൈവം തൻ്റെ ജനത്തെ അവിടെ ഇവിടെ ആക്കിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ ദൈവം ആഗ്രഹിക്കുന്നതായ ഒരു പ്രയോജനമുള്ള പാത്രമായി നാം ഓരോരുത്തരും തീർക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെതായ മനസ്സിലുള്ളതായ ആഗ്രഹമാണ്. നാം ആമിൻ സ്തോത്രം മറ്റുള്ളവർക്കൊരു അനുഗ്രഹ വിഷയമായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് പ്രയോജനമായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. കർത്താവ് നമ്മെ രക്ഷിച്ചതും വീണ്ടെടുത്തതും ആമിൻ ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്തതുമൊക്കെ കർത്താവിൻ്റെ രക്ഷയെക്കുറിച്ചും കർത്താവിൻ്റെ പദ്ധതികളെക്കുറിച്ചും കർത്താവിൻ്റെ ആ സ്നേഹത്തെക്കുറിച്ചും നിത്യജീവനെക്കുറിച്ചും ഒക്കെ അറിയിക്കുവാനായി ശത്രുവിൻ്റെ കരത്തിൽ നിന്നും ഇരുട്ടിലായിരിക്കുന്ന ജനത്തെ ആമിൻ വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകാനുമായിട്ട് കർത്താവ് നമ്മെ ആമിൻ ആക്കി തീർത്തിരിക്കുമ്പോൾ അതിനായി നാം ഉത്സാഹിക്കുകയും ദൈവയിതപ്രകാരം മുന്നേറുവാനായി ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനം ഇവിടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവേ എൻ്റെ ജീവിതം ആമിൻ സ്തോത്രം മറ്റുള്ളവർക്ക് ഉപയോഗിക്കപ്പെടണം. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരണം. എൻ്റെ കുടുംബത്തിൽ ഞാനൊരു അനുഗ്രഹമുള്ളവനായി മാറണം. ഞാൻ എൻ്റെ ജീവിതം കൊണ്ടും എൻ്റെ പ്രവൃത്തി കൊണ്ടും എൻ്റെ സംസാരം കൊണ്ടും എൻ്റെതായ എല്ലാ ജീവിത പ്രവൃത്തിയിലും കർത്താവിനെ പ്രസാദപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവർക്ക് ഞാനൊരു അനുഗ്രഹമായി, ദൈവത്തിന് ഞാൻ ഉപയോഗപ്പെടുന്ന മാനപാത്രമായി തീർക്കണമെന്ന് പ്രാർത്ഥനയോട് കൂടെ ആയിരിക്കുമാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ആഗ്രഹത്തെ സാധിപ്പിച്ചു തരുന്ന ഒരു കർത്താവ് ഇന്നും ജീവിക്കുന്നു. നമ്മുടെ കർത്താവ് നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവത്തിൻ്റെ മാന്യപാത്രങ്ങളായി ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട അനേകരെ കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ഇന്ന് പകലിൽ ചിലരെ ഞാൻ ചൂണ്ടിക്കാണിച്ച് വേഗത്തിൽ ആമീൻ സ്തോത്രം ഈ വചനം ശുശ്രൂഷയുടെ ആമീൻ ഞാൻ പ്രാർത്ഥിച്ച് തീർക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നാം ആരംഭത്തിൽ കണ്ടല്ലോ കുശവൻ്റെ കയ്യിൽ ചക്രം ഉണ്ടെന്ന്. ചക്രം എന്നത് നമ്മൾ കടന്നു പോകുന്ന ഓരോ അവസ്ഥയാണ്. ആ അവസ്ഥയിൽ കൂടി ദൈവം നമ്മെ
പണിതെടുക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 37 അധ്യായം 23 വാക്യം നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 37 അധ്യായം അതിൻ്റെ 23 വാക്യം. അവിടെ യോസേഫ് തൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ വന്നപ്പോൾ അവൻ ഉടുത്തിരുന്ന നിലയങ്കി അവർ ഊരി അവനെ എടുത്ത് ഒരു കുഴിയിൽ ഇട്ടു. യോസേഫ് തൻ്റെ പിതാവായ യാക്കോബിൻ്റെ ഇഷ്ടപുത്രനായിരുന്നു. യാക്കോബിന് 13 മക്കളുള്ളപ്പോൾ 13 മക്കളെക്കാട്ടിലും വളരെ സ്നേഹിച്ചത് യോസേഫിനെ ആയിരുന്നു. തൻ്റെ സ്നേഹം എല്ലാവരും കണ്ടു. എല്ലാവരെക്കാളും യോസേഫിനെ പിതാവ് സ്നേഹിക്കുവാനിടയായി. എന്നാൽ ആ പിതാവിൻ്റെ വാത്സല്യം, പിതാവിൻ്റെ സ്നേഹം യോസേഫിൻ്റെ സഹോദരന്മാർക്ക് ലഭിച്ചില്ല. എല്ലാ വിഷയത്തിലും യോസേഫിനെ യാക്കോബ് കരുതുവാനിടയായി, സൂക്ഷിക്കുവാനിടയായി. എല്ലാവരുടെ മുൻപിൽ തൻ്റെ സ്നേഹം വെളിപ്പെടുത്തിയപ്പോൾ അത് സഹോദരന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അസൂയുള്ളവരായി തീരുവാനിടയായി. ചെറുപ്പത്തിലെ തൻ്റെ ആ മിസ്തോത്ര ചെറുപ്രായത്തിൽ തന്നെ യോസേഫ് വെളിപ്പാട് കാണുന്നവനായിരുന്നു, ദർശനങ്ങൾ കാണുന്നവനായിരുന്നു. താൻ കണ്ട ദർശനത്തെ തൻ്റെ പിതാവിനോടും തൻ്റെ മാതാവിനോടും തൻ്റെ സഹോദരങ്ങളോടൊക്കെ അവൻ പങ്കുവയ്ക്കുവാനിടയായി. പ്രൈസ് ദ ലോർഡ്. എന്നാൽ ആമീൻ, അത് പങ്കുവെച്ചപ്പോൾ ആമീൻ ആ സഹോദരങ്ങൾ അത് അംഗീകരിക്കുവാൻ പറ്റിയില്ല. അങ്ങനെ ഈ ദർശനത്തിൻ മൂലമും തൻ പിതാവ് യോസേഫിനെ സ്നേഹിച്ചു എന്നുള്ളതായ ആ കാരണങ്ങളാലൊക്കെ യോസേഫിന് വിരോധമായി സഹോദരങ്ങൾ എഴുന്നേൽക്കുവാനിടയായി. തൻ്റെ കൂടപ്പറപ്പുകൾ തന്നെ യോസേഫിന് വിരോധമായി എഴുന്നേറ്റു. പ്രൈസ് ദ ലോർഡ്. യോസേഫിനെ എങ്ങനെങ്കിലും കൊന്ന് വീഴ്ത്തണമെന്നുള്ളതായ ഒറ്റ ചിന്തയോടുകൂടെ അവരുടെ മനസ്സിൽ വൈരാഗ്യമുള്ളവരായി പക പുലർത്തിക്കൊണ്ട് മുൻപോട്ട് പോകുവാനിടയായി. എന്നാൽ അപ്പൻ്റെ ആടുകളെ നോക്കി ആമീൻ അങ്ങനെ ആ അതിന് അതിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്നതായ ആ തൻ്റെ സഹോദരങ്ങളുടെ ക്ഷേമം അറിയുവാനായി യോസേഫ് ഇതാ പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം സഹോദരന്മാർക്ക് ഭക്ഷണം കൊടുക്കുവാനായി, അവരുടെ ക്ഷേമം അറിയുവാനായി വളരെ ദൂരം ആമീൻ യാത്ര ചെയ്ത് സഹോദരങ്ങളെ കാണുവാനായി കടന്നു വരികയാണ്. വളരെ ബദ്ധപ്പെട്ട് യാത്ര ചെയ്യുകയാണ്. തൻ്റെ ആമീൻ സ്തോത്രം ഈ സഹോദരന്മാർക്കൊക്കെ കൊടുക്കുവാനുള്ള ഭക്ഷണങ്ങളുമായിട്ട് ആമീൻ വളരെ ദൂരെ യാത്ര ചെയ്ത് വേർത്ത് ആമീൻ വല്ലാതെ പ്രയാസപ്പെട്ട് വല്ലാതെ ആമീൻ സ്തോത്രം യാത്ര ചെയ്ത് ആ മരുഭൂമിയിൽ കൂടി കടന്നു വരികയാണ്. നിഷ്കളങ്കനായ യോസേഫിനെ ദൂരത്തു നിന്ന് തൻ്റെ സഹോദരന്മാർ കണ്ടപ്പോൾ ഇവനെ കൊന്നുകളയണം. ദൂരത്തു നിന്നും സഹോദരന്മാർ മനസ്സിൽ നിരൂപിച്ചു, ഇതാ അപ്പൻ്റെ ഇഷ്ടപുത്രൻ വരുന്നു, സ്വപ്നക്കാരൻ വരുന്നു, അവനെ നാം എന്തെടുക്കണം, ആമീൻ അവനെ കൊന്നുകളയണം എന്ന് പറഞ്ഞ് അവർ അവന് വിരോധമായി എഴുന്നേൽക്കുവാനിടയായി. അങ്ങനെ തിരുവചനം പറയുകയാണ്, യോസേഫിന് ആമീൻ തൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ വന്നപ്പോൾ അവർ അവൻ്റെ ഉടുത്തിരുന്നതായ നിലയങ്കി ഊരി അവനുടുത്തിരുന്നതായ വസ്ത്രം പോലും ഊരിക്കളഞ്ഞുകൊണ്ട് അവനെ എടുത്ത് ഒരു കുഴിയിലിടുവാനിടയായി. പ്രിയരെ, യോസേഫ് തൻ്റെ സഹോദരന്മാരാൽ ഒറ്റപ്പെടുവാനിടയായി. എന്നാൽ ഒറ്റപ്പെട്ടതായ യോസേഫ് കുശവനായ ദൈവം യോസേഫിന് വേണ്ടി ഒരുക്കിയ ഒരു ചക്രമുണ്ടായിരുന്നു. ആ ചക്രമാണ് അവൻ ഒറ്റപ്പെടൽ എന്നതായ ചക്രം. ആ ചക്രത്തിൽ കൂടി യോസേഫ് ഒറ്റപ്പെടൽ എന്നതായ ചക്രത്തിൽ കൂടി യോസേഫ് കടന്നു പോകുവാനിടയായി.
എന്നാൽ അതിൻ്റെ റിസൾട്ട് ദൈവം അവനെ ആമീൻ ഒറ്റപ്പെടലായ ചക്രത്തിൽ കൂടി അവൻ കടന്നുപോയി. എന്നാൽ അവനെ കർത്താവ് രൂപാന്തരപ്പെടുത്തിയെടുക്കുവാനിടയായി. അവനിൽ നീതിയും ഭക്തിയും വെളിപ്പെടുവാനിടയായി. പ്രിയമുള്ളവരെ, തിരുവചനം പറയുകയാണ്, ആമീൻ, അവൻ ഒരു മാനപാത്രമായി തീരുവാനിടയായി. അവനിൽ നീതി വെളിപ്പെടുവാനിടയായി, ഭക്തി വെളിപ്പെടുവാനിടയായി. സ്തോത്രം. ദൈവത്തോടുള്ള ഭക്തി മുറുകെ പിടിച്ചുകൊണ്ട് പോത്തിപ്പാറിൻ്റെ വീട്ടിൽ അവൻ നീതിമാനായി പാർക്കുവാനിടയായി. പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ളവരെ, ഇന്ന് പകലിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഒറ്റപ്പടലിൽ കൂടി കടന്നു പോകുവാണെങ്കിൽ ഭാരപ്പെടേണ്ട കേട്ടോ. നിങ്ങളെ ആമീൻ സ്തോത്രം മാന്യപാത്രമാക്കുവാൻ, നിങ്ങളെ ഒറ്റപ്പടലിൽ നിന്ന് ആമീൻ നിങ്ങളെ വിടുവിക്കുവാൻ, ഒരു പ്രയോജനമുള്ള പാത്രമായി തീർക്കുവാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതായ നല്ല കുശവനായ കർത്താവിന് ആഗ്രഹമുണ്ടെന്നുള്ളത് നിങ്ങളിന്നും മറന്നു പോകരുത്. പ്രൈസ് ദ ലോർഡ്. നിങ്ങളുടെ കുടുംബത്തിൽ ഒരു പക്ഷേ വെറുക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നേക്കാം, തള്ളപ്പെട്ട വ്യക്തിയായിരുന്നേക്കാം, ഒതുക്കപ്പെട്ട വ്യക്തിയായിരുന്നേക്കാം, എന്നാൽ ഇന്ന് പകലിൽ പരിശുദ്ധാത്മ പറയുന്നു, നിങ്ങളെ കാണുന്ന ഒരു കർത്താവുണ്ട്, നിങ്ങളെ അറിയുന്ന ഒരു കർത്താവുണ്ട്, നിങ്ങളെ തിരഞ്ഞെടുത്ത ഒരു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു. നിങ്ങൾ ഇന്ന് ആയിരിക്കുന്നതായ ഒറ്റപ്പെടലിൽ നിന്ന്, വെറുക്കപ്പെടലിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന് ആമീൻ, ആര് നിങ്ങളെ ഒതുക്കുന്നുവോ, ആര് നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നുവോ, അവരുടെ മുൻപിൽ നിങ്ങളൊരു പ്രയോജനമുള്ളവരായി മാറ്റുവാൻ കർത്താവിന് പദ്ധതി ഉണ്ടെന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ളവരെ, യോസേപ്പിനെ കർത്താവ് ആമീൻ അവനെ മാന്യപാത്രമായി മാറ്റിയെടുത്തു. മിസ്രയീമിൽ അന്യരാജ്യത്തിൽ ഫറവോനും മറ്റുമുള്ളതായ ജനത്തിനും, മിസ്രയീം ജനത്തിനും ദൈവജനത്തിനും ഒരുപോലെ അവൻ മാനിക്കപ്പെട്ടവനായി, മാനപാത്രമായി മറ്റുള്ളവർക്ക് ഉപയോഗിക്കപ്പെടുന്ന രീതിയിൽ അന്ന് കണ്ട രാഷ്ട്രങ്ങൾ ആമീൻ വളരെ ആശ്ചര്യിക്കുമാറ് അവന് ദൈവം ഉയർത്തുവാനിടയായി. പ്രൈസ് ദ ലോർഡ്. തൻ്റെ 17-ാമത്തെ വയസ്സിൽ ആമീൻ സഹോദരങ്ങളാൽ ഒറ്റപ്പെട്ടതായ യോസേഫ് ആമീൻ നീണ്ട വർഷങ്ങൾ ആമീൻ ഇപ്രകാരമുള്ളതായ ഒറ്റപ്പെടലിൽ കൂടിയൊക്കെ അവൻ കടന്നുപോയെങ്കിലും സർവശക്തനായ ദൈവം അവനെ പണിതെടുത്ത് സഹോദരൻ, ഒരിക്കൽ സഹോദരന്മാർ അവനെ ഒറ്റപ്പെടുത്തിയെങ്കിലും അതേ സഹോദരന്മാർ ആമീൻ അവൻ്റെ മുൻപിൽ കടന്നു വന്നപ്പോൾ അവർക്കവൻ പ്രയോജനമുള്ളവനായി, അവരുടേതായ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്ന വിധത്തിൽ തൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുത്തിക്കൊണ്ട് തന്നിൽ കൂടി ദൈവം ആമീൻ പണിതെടുത്തതായ നീതിയും ഭക്തിയും അവിടെ വെളിപ്പെടുവാൻ ഇടയായി. പ്രിയമുള്ളവരെ, ഇന്ന് പകലിൽ ആമീൻ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാൻ. പ്രൈസ് ദ ലോർഡ്. ഒറ്റപ്പെടുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഭാരപ്പെടേണ്ട, നിങ്ങളോട് കൂടെ കർത്താവുണ്ട്. മറ്റുള്ളവർക്ക് നിങ്ങളൊരു അനുഗ്രഹ വിഷയമായി കർത്താവ് തീർക്കാൻ പോകുകയാണ്. ആര് നിങ്ങൾ ഒറ്റപ്പെടുത്തിയോ അവിടെ മുമ്പിൽ നിങ്ങൾ പ്രയോജനമുള്ളവരായി തീരും. ഭാരപ്പെടേണ്ട, കർത്താവിൽ ആശ്രയിക്കുക. അടുത്തതായി രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 4:1 അവിടെ നാം ഇപ്രകാരമാണ് കാണുന്നത്. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീശയോട് നിലവിളിച്ചു. അതിൻ്റെ 1-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ കടക്കാരൻ എൻ്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദ ലോർഡ്. ഈ സംഭവം നമുക്ക് നല്ലവണ്ണം അറിയാം, അതുകൊണ്ട് ഞാൻ ആ സംഭവത്തിലേക്ക് ആമീൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പ്രിയമുള്ളവരെ, ഇവിടെ ഒരു സ്ത്രീ ആമീൻ എലീശ എന്നതായ പ്രവാചകന് മുമ്പിൽ നിലവിളിക്കുകയാണ്. എന്നാൽ സ്തോത്രം, അവൾ കടന്നുപോയതായ ആമീൻ കടഭാരം എന്നതായ ചക്രം, സർവശക്തനായ ദൈവം കടഭാരം എന്ന ചക്രത്തിൽ കൂടി
അവളെ കടത്തി വിടുവാനിടയായി. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവ് അവളെ രൂപാന്തരപ്പെടുത്തി വിശ്വാസം എന്നതായ മാന്യ പാത്രമായി അവൾ ആമിൻ പുറത്തു വരുവാനിടയായി. പ്രൈസ് ദ ലോർഡ്. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അനേകരോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. കടഭാരത്താൽ നിങ്ങൾ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും ഞങ്ങൾക്ക് ലഭിക്കുന്നതായ ഫോൺ കോളുകൾ, സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു, കുഞ്ഞുങ്ങളുടെ ഫീസ് കൊടുക്കാൻ പോലും നിവർത്തിയില്ല, അല്ലെങ്കിൽ മക്കളുടേതായ ഫീസ് കൊടുക്കുവാനായി ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു, ആ ലോൺ അടയ്ക്കുവാനുള്ളതായ പണം ഞങ്ങളുടെ കയ്യിലില്ല, ജപ്തിയുടേതായ നോട്ടീസ് വന്നിരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല എന്ന് പറഞ്ഞ് നിരവധി പ്രിയപ്പെട്ടവർ ഞങ്ങളെ വിളിച്ച് ആമീൻ വിളിക്കാറുണ്ട്, പ്രാർത്ഥിപ്പിക്കാറുണ്ട്. എന്നാൽ ഇന്ന് പകലിൽ ആമീൻ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, കടഭാരത്താൽ നിങ്ങളായിരിക്കുന്നുവോ? ഇന്ന് പകലിൽ ദൈവാത്മാ നിങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, കർത്താവിൽ നിങ്ങൾ വിശ്വാസം അർപ്പിപ്പീൻ. നിങ്ങളെ ഒരിക്കലും തലകുനിക്കുവാൻ, നിങ്ങളെ ഒരു അപമാന ചിഹ്നമായി ദേശത്താക്കുവാൻ, മറ്റുള്ള മുമ്പിൽ നിങ്ങൾ നീറിപ്പോകുവാൻ കർത്താവ് സമ്മതിക്കയില്ലെന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. ഒരിക്കലും കടഭാരം നിമിത്തം ആത്മഹത്യത്തിനോ മറ്റുള്ളതായ നെഗറ്റീവ് തോട്ട്സിനോ നിങ്ങൾ വിധേയരായിത്തീരാതെ വണ്ണം ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്, കർത്താവിൽ വിശ്വാസം അർപ്പിപ്പീൻ. തീർച്ചയായും നിങ്ങളുടെ കടഭാരം മാറ്റുവാൻ കർത്താവ് ശക്തനായ ദൈവമാണ്. ആ പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ആ സഹോദരി ഇതാ നിലവിളിച്ചു, നിലവിളി ഉണ്ട്, കടഭാരം നിറഞ്ഞിരിക്കുകയാണ്. അതുമാത്രമല്ല, ആ കടം മേടിച്ചവർ, ആ കടക്കാർ ഭവനത്തിൻ്റെ മുറ്റത്ത് നിൽക്കുകയാണ്. ഏത് സമയത്തും തൻ്റെ രണ്ട് പിഞ്ചോമന കുഞ്ഞുങ്ങൾ ആ വ്യക്തികളാൽ ആക്രമിക്കപ്പെടുവാനിടയാകും, അവർ പിടിച്ചുകൊണ്ടു പോകും. എൻ്റെ കുഞ്ഞുങ്ങൾ എന്നിൽ നിന്ന് അകപ്പെട്ടു പോയാൽ, എന്നിൽ നിന്ന് നീങ്ങിപ്പോയാൽ ഇനി എനിക്കാരുമില്ല. പ്രൈസ് ദ ലോർഡ്. ആ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകും, സ്തോത്രം, അടിമകളായി പോകും, ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇതൊക്കെ നമ്മുടെ വിഷയങ്ങളായിരിക്കും. ഈ കടഭാരം ഒത്തിരിയുമുണ്ട്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വല്ലാതെ വീർപ്പുമുട്ടി നിൽക്കുകയാണോ, വീട്ടിനകത്ത് കയറി ആരോടും സംസാരിക്കാതിരിക്കുകയാണോ? എന്നാൽ ഇന്ന് പകലിൽ ദൈവാത്മാ പറയുകയാണ്, നിങ്ങളുടെ കടഭാരം മാറ്റുവാൻ ഒരുവനുണ്ട്. സ്തോത്രം. ആ സഹോദരി എലിശ പ്രവാചൻ പറഞ്ഞ വാക്കുകൾ അവൾ വിശ്വാസം അർപ്പിക്കുവാനിടയായി. എലിശ പ്രവാചൻ പറഞ്ഞ വാക്കിൽ അവൾ വിശ്വാസം അർപ്പിച്ച്, കർത്താവിൽ വിശ്വാസം അർപ്പിച്ചപ്പോൾ വിശ്വാസം മനസ്സിൽ വരികയും അത് പ്രവൃത്തിയിൽ കൂടി കാണിക്കുകയും ചെയ്തു. പ്രൈസ് ദ ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ പകലിൽ നിങ്ങൾ കർത്താവിൽ വിശ്വാസം അർപ്പിച്ചേ, കർത്താവിൽ വിശ്വാസം അർപ്പിച്ചേ, നിങ്ങൾക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യുവാൻ മതിയായ കർത്താവാണ്. മറന്നു പോകരുത് ആ പ്രിയ സഹോദരിയെ. ആ സഹോദരി കടഭാരമെന്നതായ ചക്രത്തിൽ കൂടി കടന്നു പോകാനിടയായി. എന്നാൽ സർവശക്തനായ ദൈവം അവളെ ആമിൻ പണിതെടുത്ത് വിശ്വാസമുള്ളവളായി മാനപാത്രമായി കർത്താവ് മാറ്റിയെടുത്തു. അടുത്തതായി വേറൊരു വാക്യം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന് യോഹന്നാൻ 3:18. ഒന്ന് യോഹന്നാൻ 3:18. കുഞ്ഞുങ്ങളെ, നാം വാക്കിനാലും നാവിനാലുമല്ല പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. ഇവിടെ യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനായ യോഹന്നാൻ അപ്പോസ്തലൻ്റെ വാക്കുകളാണ് നാം വായിച്ചു കേട്ടത്. കുഞ്ഞുങ്ങളെ, നാം വാക്കിനാലും നാവിനാലുമല്ല പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക.
സ്നേഹത്തെക്കുറിച്ചാണ് യോഹന്നാൻ അപ്പോസ്തലൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ യോഹന്നാൻ അപ്പോസ്തലനെ കുറിച്ചൊക്കെ നമുക്കറിയാം, യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരുവരായിരുന്നു യോഹന്നാൻ എന്നും, യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായിരുന്നു യോഹന്നാൻ എന്നും, ഏറ്റവും ഒടുവിൽ മരിച്ച അപ്പോസ്തലൻ യോഹന്നാൻ ആയിരുന്നു. യേശുവിൻ്റെ ശിഷ്യഗണത്തിൽ ഉത്സംഗത്തിലെ ഇന്നർ സർക്കിളിൽ ഒരുവനായിരുന്നു യോഹന്നാൻ. തിരുവചനം പറയുകയാണ്, യേശു സ്നേഹിച്ച ശിഷ്യൻ എന്നാണ് യോഹന്നാൻ തന്നെ പറ്റി എഴുതിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നാം എല്ലാവരും അറിഞ്ഞിരിക്കുന്നത് പോലെ യോഹന്നാൻ സ്നേഹത്തിൻ്റെ അപ്പോസ്തലനായിരുന്നു. തൻ്റെ സുവിശേഷത്തിൽ, തൻ്റെ ലേഖനങ്ങളിലെല്ലാം ഉടനീളം ഉന്തി നിന്നതായ ഒരു വാക്കുണ്ട്, സ്നേഹം, സ്നേഹം, സ്നേഹം. സ്നേഹത്തിൻ്റെ ആഴത്തെക്കുറിച്ചൊക്കെ വളരെ ആഴമായി വേദപുസ്തകത്തിൽ നമുക്ക് വരച്ചു കാട്ടിയ യോഹന്നാൻ അപ്പോസ്തലൻ. ഈ യോഹന്നാൻ അപ്പോസ്തലൻ തൻ്റെ ശുശ്രൂഷ കാലത്ത് വളരെ കഷ്ടത്തിൽ കൂടി, പീഡനത്തിൽ കൂടിയൊക്കെ കടന്നു പോകുവാൻ ഇടയായി. പ്രൈസ് ദ ലോർഡ്. താൻ ശുശ്രൂഷ സമയത്ത് അന്ന് രാജ്യത്തെ ഭരിച്ചിരുന്നതായ ഡൊമീഷ്യൻ ചക്രവർത്തി ക്രൈസ്തവർക്ക് വിരോധമായി എഴുന്നേൽക്കുവാനിടയായി. ആരൊക്കെ യേശുനാഥനെ പിൻപറ്റുന്നുവോ അവരെയൊക്കെ മരണത്തിന് ഇടയാക്കി ഈ ചക്രവർത്തി. ഒരിക്കൽ ഈ ഡൊമീഷ്യൻ എന്നതായ ചക്രവർത്തി തൻ്റെ പ്രതിമ പൊന്നുകൊണ്ടും വെള്ളികൊണ്ടും ഉണ്ടാക്കി, താൻ സ്ഥാപിച്ചതായ ആ പ്രതിമയെ നമസ്കരിക്കുവാനായി കൽപ്പന പുറപ്പെടുവിച്ചു. അന്ന് ഉണ്ടായിരുന്നതായ സകല ജനങ്ങളും ആ ഡൊമീഷ്യൻ ചക്രവർത്തി ഉണ്ടാക്കിയതായ തൻ്റെ ബിംബത്തിൻ്റെ മുൻപിൽ ചെന്ന് മുട്ടുകുത്തി നമസ്കരിക്കുവാനിടയായി. എന്നാൽ അനേക ദൈവമക്കൾ, ക്രൈസ്തവർ ആ ബിംബത്തെ ചുംബിക്കുവാനോ നമസ്കരിക്കുവാനോ വണങ്ങുവാനോ പോകാതെ അവർ മാറി നിൽക്കുവാനിടയായി. അങ്ങനെ മാറി നിന്നവരെ അവൻ രാജദ്രോഹികളെന്ന് മുത്രക്കുത്തി അവരെ കുറ്റവാളികളാക്കി അവരെ കൊല്ലുവാനിടയായി. അങ്ങനെ കൊല്ലുന്ന കൂട്ടത്തിൽ പാരമ്പര്യം പറയുകയാണ്, യോഹന്നാന് പാനീയത്തിൽ വിഷം കൊടുത്ത് യോഹന്നാനെ കൊല്ലുവാനായി ഈ ഡൊമീഷ്യൻ ചക്രവർത്തി ശ്രമിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ കരം യോഹന്നാനോട് കൂടെയിരുന്നു. മരണത്തിൽ നിന്ന് കർത്താവിനെ വിടുവിക്കുവാനിടയായി. മറ്റൊരു സന്ദർഭത്തിൽ യോഹന്നാനെ തിളയ്ക്കുന്ന വെള്ളത്തിൽ മുക്കി, എങ്കിലും ഒരു ഹാനിയും സംഭവിച്ചില്ല. അവസാനമായി ഈ ചക്രവർത്തി യോഹന്നാനെ പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തപ്പെട്ടു. പ്രിയമുള്ളവരെ, പത്മോസ് എന്നതായ ആ ചെറിയ ദ്വീപ് കൊടും പാറക്കെട്ടുകളും അഗ്നിപർവ്വതങ്ങളും നിറഞ്ഞിരുന്നതായിരുന്നു. അക്കാലത്ത് ആരെയൊക്കെ കുറ്റവാളികളെന്ന് പറഞ്ഞ് നാട് കടത്തി ഈ പത്മോസിലേക്ക് കടത്തിവിടുമ്പോൾ ആ കുറ്റവാളികളായ വ്യക്തികൾ, കടത്തപ്പെട്ടവർ ആരും തിരിഞ്ഞ് തിരികെ അവരുടേതായ നാട്ടിലേക്ക് വരാറില്ല. പത്മോസിൽ തന്നെ അവർ മരിക്കുമായിരുന്നു. പ്രിയമുള്ളവരെ, എന്നാൽ കഷ്ടതയുടേതായ ശോധനയിൽ കൂടി ഈ ദൈവത്തിൻ്റെ ദാസനായ യോഹന്നാൻ കടന്നു പോകുവാനിടയായി. എന്നാൽ പ്രിയമുള്ളവരെ, ദൈവത്തിനു വേണ്ടി അവൻ ഉറച്ചു നിൽക്കുവാനിടയായി. തിരുവചനം അവൻ പറയുന്നു, അവസാനം വരെ ദൈവത്തിൻ്റെ സ്നേഹം പ്രതിഫലിക്കുന്നതായ, യേശുവിൻ്റെ സ്നേഹം മറ്റുള്ളവരോട് കാണിക്കുന്നതായ ഒരു വ്യക്തിയായി തീരുവാനിടയായി. കഷ്ടതയുടെ കഠിന ശോധന എന്ന
ചക്രത്തിലൂടി യോഹന്നാൻ അപ്പോസ്തൻ പോയാലും അന്ത്യം വരെ സ്നേഹത്തിൻ്റെ മാനപാത്രമായി അപ്പോസ്തനായ യോഹന്നാൻ നിലനിൽക്കുവാൻ സർവശക്തനായ ദൈവം അവൻ ഇടവരുത്തുവാൻ ഇടയായി. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നിങ്ങൾ കഷ്ടതയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. കർത്താവിൻ്റെ ദാസൻ ജെയിംസ് പാസ്റ്റർ കുറച്ചു മുമ്പ് നമ്മോട് സംസാരിച്ചു, കഷ്ടത നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു വിഷയമുണ്ട്. ആരൊക്കെ കഷ്ടതയിൽ കൂടി കടന്നു പോകുന്നു, അവർ ദൈവത്തിൻ്റെ ആശ്വാസം അവർ പ്രാപിക്കുകയും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നിലവാരമാണ് എന്ന്. പ്രിയമുള്ളവരെ, ഇന്ന് പകലിൽ ആരെങ്കിലും കഷ്ടതയിൽ കൂടി കടന്നു പോകുന്നുവോ, ഭാരപ്പെടേണ്ട, കഷ്ടത നിങ്ങളിൽ കൂടി കർത്താവ് കടത്തിവിടുന്നതിൻ്റെ ഉദ്ദേശം നിങ്ങൾ സ്നേഹം നിറഞ്ഞവരായി പുറത്തു വരുവാൻ. പ്രൈസ് ദ ലോർഡ്. സ്നേഹം എവിടെയുണ്ടോ അവിടെ കർത്താവ് വസിക്കുന്നു. സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ കർത്താവുണ്ട്. നമ്മളിൽ സ്നേഹം നിലനിൽക്കട്ടെ. സ്നേഹത്തിൽ കൂടി നാം കടന്നു പോകുമ്പോൾ, സ്നേഹത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ തീർച്ചയായും കർത്താവിടെ വസിക്കുകയാണ്. കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഇന്ന് പകലിൽ കഷ്ടം സഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, കർത്താവിൻ്റെതായ വേലയോള ബന്ധത്തിൽ നോർത്ത് ഇന്ത്യയിലും വിവിധ രാജ്യങ്ങളിലും സുവിശേഷത്തിന് വേണ്ടി ആരെങ്കിലും കഷ്ടം സഹിക്കുവാണെങ്കിൽ, യോഹന്നാനെ പോലെ നിങ്ങൾ സ്തോത്രം വളരെ ഉപദ്രവത്തിൽ കൂടി കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിൽ, അല്ലെങ്കിൽ കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച നിമിത്തം നിങ്ങൾ ഒറ്റപ്പെട്ട ഒരവസ്ഥയിൽ, നിങ്ങളുടെ ഭാര്യ നിമിത്തം, അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് നിമിത്തം, അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിമിത്തം, അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾ നിമിത്തം, അല്ലെങ്കിൽ നിങ്ങളുടേതായ സമൂഹ നിമിത്തം നിങ്ങൾ ഉപദ്രവത്തിൽ കൂടി കടന്നു പോകുന്ന വ്യക്തിയായിരുന്നേക്കാം, ഇന്ന് പകലിൽ നിങ്ങൾ ഭാരപ്പെടേണ്ട കേട്ടോ, കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്. അനേകരെ നിങ്ങൾ നിങ്ങളിൽ കൂടി സ്നേഹം പുറത്തു കൊണ്ടുവന്ന് നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടം സ്തോത്രം സാരമില്ല. റോമാലേഖനത്തിൽ ഇപ്പോൾ വായിക്കുന്നു, വരുവാനുള്ള തേജസ്സിനെ ഓർക്കുമ്പോൾ കഷ്ടം സാരമില്ല. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. കഷ്ടത്തിൽ കൂടി നാം കടന്നു പോയാലും അത് നമുക്ക് പ്രത്യാശ ഉളവാക്കുന്നതാണ്. സ്നേഹം നിറഞ്ഞു നിൽക്കുകയാണ്, അവിടെ ദൈവപ്രവൃത്തി ഉണ്ടാകുമെന്നുള്ളത് നാം മറന്നു പോകരുത്. പ്രൈസ് ദ ലോർഡ്. അതേ കഷ്ടതയുടേതായ കഠിന ശോധന എന്നതായ ചക്രത്തിലൂടെ യോഹന്നാൻ അപ്പോസ്തലൻ പോയാലും അന്ത്യം വരെ സ്നേഹത്തിൻ്റെ മാനപാത്രമായി തീരുവാൻ കർത്താവിന് ഇടയായി. സ്തോത്രം. അവസാനമായി ഞാൻ ഒരു വ്യക്തിയെയും കൂടെ ചൂണ്ടിക്കാണിച്ച് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. മത്തായി സുവിശേഷം 9-ാം അധ്യായം 9-ാമത്തെ വാക്യം. യേശു അവിടെ നിന്ന് പോകുമ്പോൾ മത്തായി എന്നു പേരുള്ള ഒരു മനുഷ്യൻ ചുങ്ക സ്ഥലത്ത് ഇരിക്കുന്നത് കണ്ട് എന്നെ അനുഗമിക്കുക എന്ന് അവനോട് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. പ്രൈസ് ദ ലോർഡ്. പുരാതന ലോകത്തിൽ ചുങ്കം പിരിക്കുന്നവരെ ജനസമൂഹം വെറുക്കപ്പെട്ടിരുന്നു. കൊലപാതകികൾ, കവർച്ചക്കാർ, വേശികൾ, പാപികൾ എന്നിവരുടെ കൂട്ടത്തിലാണ് ചുങ്കക്കാരും ഉൾപ്പെടുത്തിയിരുന്നത്. ചുങ്കക്കാരും പാപികളും എന്നതായ പ്രയോഗം പാലസ്തീനത്തിൽ സാധാരണമായി നിലനിന്നിരുന്ന ഒരു വിഷയമായിരുന്നു. പ്രിയമുള്ളവരെ, ചുങ്കം പിരിക്കുക എന്നുള്ളതായ തൊഴിൽ നീചവും നികിഷ്ടവുമായ ഒരു തൊഴിലായിരുന്നു. യഹൂദന്മാർ ചുങ്കക്കാരെ കണ്ടാൽ വെറുക്കുമായിരുന്നു. മത്തായി എന്നതായ ആ മനുഷ്യൻ കഫർനഗൂം സ്വദേശിയായിരുന്നു. റോമാക്കാർക്ക് വേണ്ടി നികുതി പിരിക്കുന്ന തൊഴിൽ മത്തായി ഏർപ്പെട്ടിരുന്നു. എന്നാൽ മത്തായിയെ സർവശക്തനായ ദൈവം വിളിക്കുകയാണ്. സ്തോത്രം. അവൻ ചുങ്കസ്ഥലത്തിരുന്നപ്പോൾ യേശു അവൻ്റെ അടുക്കൽ കടന്നു ചെന്നിട്ട് എന്നെ അനുഗമിക്കുക എന്ന് അവനോട് പറഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിക്കുവാനിടയായി. പ്രിയമുള്ളവരെ, അവൻ്റെ ജീവിതം മാറി. സ്തോത്രം. ആരാലും വെറുക്കപ്പെട്ടതായ സ്തോത്രം ആ മത്തായി ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാനിടയായി. സ്തോത്രം. ആമേൻ. യഹൂദയിൽ സുവിശേഷം അറിയിച്ച് മത്തായി ഈജിപ്തി, എത്തോപ്യ, ഭാർത്തിയ, സിറിയ, മെക്കദോനിയ, ഫെർസിയ എന്നീ സ്ഥലങ്ങളിൽ
അപ്പോസ്തലനായ മത്തായി സുവിശേഷം അറിയിക്കുവാനിടയായി. ധാരാളം പ്രിയപ്പെട്ടവർ, അനേകർ കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാനിടയായി. ആയിരങ്ങൾ കർത്താവിൻ്റെ സ്നേഹത്തിൽ കടന്നു വരുവാനിടയായി. അനേകർ മാനസാന്തരത്തിലേക്ക് കടന്നു വരുവാൻ മത്തായിയുടേതായ ജീവിതം ആമീൻ മാറുവാനിടയായി. പ്രിയമുള്ളവരെ, മത്തായി എന്നതായ ആ ദൈവമനുഷ്യൻ വെറുക്കപ്പെടൽ എന്നതായ ചക്രത്തിൽ കൂടി ദൈവം അവനെ ഒരുക്കിയെടുത്ത് അനേകിടങ്ങളിൽ സുവിശേഷം അറിയിക്കുന്നതായ മാനപാത്രമായി മാറുവാനിടയായി തീർന്നില്ല മത്തായി. ആമീൻ. ക്ഷമയുടെയും സൗമ്യതയുടെയും പ്രതീകമായി നിലനിൽക്കുവാൻ ഇടയായി. സ്തോത്ര. ഇന്ന് പകലിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതായ പ്രിയ ദൈവജനമേ, ആമീൻ, ദൈവമക്കളെ, നാം ഓരോരുത്തരും കുശവനാകുന്ന ദൈവത്തിൻ്റെ കയ്യിൽ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാം. നാം കടന്നു പോകുന്നതായ ഓരോ അവസ്ഥയും ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ ഒറ്റപ്പെടലാകാം, ചിലപ്പോൾ കടഭാരമാകാം, ചിലപ്പോൾ വെറുക്കപ്പെട്ട അവസ്ഥയിലായിരിക്കാം, ചിലപ്പോൾ രോഗമാകാം, അവഗണനയാകാം, എന്തുമായിക്കൊള്ളട്ടെ, ഇന്ന് പകലിൽ ആമീൻ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചാൽ ആമീൻ കർത്താവ് ആഗ്രഹിക്കുന്നതായ മാനപാത്രമായി അനേകർക്ക് പ്രയോജനമുള്ളവരായി തീർക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മൾ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ എന്താണോ നമ്മൾ നിറഞ്ഞിരിക്കുന്നത് അത് നമുക്ക് മറ്റുള്ളവർക്കിലേക്ക് പകരുവാൻ സാധിക്കും. ഒരിക്കൽ കൂടി ഞാനത് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ കടന്നു പോകുന്നതായ അവസ്ഥകൾ എന്താണോ ആ അവസ്ഥകളിൽ നമ്മളിൽ നിറഞ്ഞിരിക്കുന്നത് അത് നമുക്ക് മറ്റുള്ളവരിലേക്ക് പകരുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവത്തിൻ്റെതായ കരത്തിലേക്ക് നമ്മെ സമർപ്പിക്കുമ്പോൾ നാം കടന്നു പോകുന്നതായ ഏത് അവസ്ഥയിൽ കൂടി നമ്മെ വിടുവിക്കുവാനായി നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. യോസേപ്പ് ഒറ്റപ്പെടലെന്നായ ചക്രത്തിൽ കൂടി കടന്നുപോയി, എങ്കിലും കർത്താവിനെ പണിതെടുത്ത് നീതിയുള്ളവനായി, ഭക്തിയുള്ളവനായി, നീതിമാനായി ദേശത്ത് രാജ്യത്ത് ആമീൻ പ്രയോജനപ്പെടുന്നവനായി കർത്താവ് തീർക്കുവാൻ ഇടയായി. പ്രവാചക ശിഷ്യന്മാരിൽ ആ ഭാര്യ, ആ സഹോദരി ആമീൻ കടഭാരം എന്നതായ ചക്രത്തിൽ കൂടി അവൾ കടന്നുപോയി. എന്നാൽ കർത്താവ് അവളെ പണിതെടുത്ത് വിശ്വാസമുള്ളവളാക്കി, മാനപാത്രമാക്കി തീർക്കുവാൻ ഇടയായി. യോഹന്നാൻ എന്നതായ അപ്പോസ്തലൻ കഠിന ശോധനയിൽ കൂടി കടന്നു പോകുവാൻ ഇടയായി. എങ്കിലും ആമീൻ സ്തോത്രം, അവനെ അന്ത്യം വരെയും സ്നേഹത്തിൻ്റെ അപ്പോസ്തലനായി കർത്താവ് മാനപാത്രമായി തീർത്തുവെങ്കിൽ, ആമീൻ. മത്തായി എന്നതായ അച്ചുങ്കക്കാരൻ എല്ലാരാലും വെറുക്കപ്പെട്ടു, വെറുക്കപ്പെടലെന്നതായ ചക്രത്തിൽ കൂടി കർത്താവിനെ പണിതെടുത്ത് ആമീൻ സ്തോത്രം മറ്റുള്ളവർക്ക് മാനപാത്രമായി ആമീൻ ക്ഷമയുടെയും സൗമ്യതയുടെയും പ്രതീകമായി മാറിയെങ്കിൽ, ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയിൽ നിറഞ്ഞവരായി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.